തൃശൂർ ചേലക്കര വള്ളത്തോട് നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നി വലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം വന്നടിഞ്ഞ് വലകൾ കീറി ഊന്നിക്കുറ്റികൾ കടപ്പുഴകിപ്പോയി. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ചേലക്കര വള്ളത്തോൾ നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. ട്രെയിന് വേഗത കുറവായിരുന്നതിനാൽ അപകടം ഒഴിവായി. തൃശൂർ വള്ളത്തോൾ നഗറിന് സമീപം 15 പാലത്തിനടുത്ത് രാവിലെ 10 മണിയോടെയാണ് സംഭവം. തൃശൂർ വള്ളത്തോൾ നഗറിന് സമീപം 15 പാലത്തിനടുത്ത് രാവിലെ 10 മണിയോടെയാണ് സംഭവം. CMW ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ട്രെയിനിൻ്റെ AC കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ട്രെയിനിൻ്റെ വിട്ടുപോയ ഭാഗം കൂട്ടിയോജിപ്പിച്ച ശേഷം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മീഡിയ ടൈം, തൃശൂർ. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നി വലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയോരങ്ങളിൽ നിരവധി ഊന്നിവലകളുണ്ട്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള സീസണിലാണ് ഊന്നിവല തൊഴിലാളികളുടെ പ്രതീക്ഷ. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്തെ ഒട്ടുമിക്ക ഊന്നിവലകളും പാടെ നശിച്ചു. മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പെരിങ്ങൽക്കുത്തുഡാം തുറക്കുകയും ചെയ്തതാണ് ഊന്നിവലകൾ നശിക്കാൻ കാരണമായത്. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു. പുതിയ വലയും കുറ്റിയും സ്ഥാപിക്കുന്നതിന് 50,000 രൂപ ചിലവ് വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇത്തരത്തിൽ നിരവധി വലകളാണ് ഓരോ തൊഴിലാളിക്കും നഷ്ടമായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന അവസ്ഥയാണുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. ലോറി ഡ്രൈവർ അശ്രദ്ധമായ വാഹനം ടോൾ ബൂത്തിൽ നിന്നും പിറകോട്ടെടുത്തതാണ് അപകട കാരണം. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ ടോറസ് ലോറി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ടോൾ ബൂത്തിൽ നിന്നും പുറകോട്ടെടുത്തതാണ് അപകട കാരണം. ടോറസ് ലോറിയുടെ പുറകിലുണ്ടായിരുന്ന കാർ ലോറിക്കടിയിൽപ്പെട്ടു. കാർ യാത്രക്കാർ നിർത്താതെ ഹോൺ മുഴക്കിയിട്ടും ലോറി ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമാനമായ മറ്റൊരു സംഭവം അന്നേ ദിവസം ഉണ്ടായിരുന്നതായും ടോൾ ബൂത്തിൽ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാഹനം പുറകോട്ടെടുക്കാവൂവെന്നും ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. ബാംഗ്ലൂരിൽ നിന്നും MDMA മൂന്ന് യുവാക്കൾ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പറവൂർ മാഞ്ഞാലി, മാട്ടുപ്പുറം സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ എന്നിവരാണ് സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിന്റെ പിടിയിലായത്. സുഹൈൽ ഗൾഫിൽ ജോലിയുള്ളയാളാണ്. 2 ആഴ്ച മുമ്പാണ് സുഹൈൽ നാട്ടിലെത്തിയത്. ആഘോഷിക്കാനായി കാറിൽ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട മൂവർ സംഘം തിരികെ പോരുമ്പോഴാണ് മയക്കുമരുന്ന് വാങ്ങിയത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും 40 ഗ്രാം MDMA കണ്ടെടുത്തു. എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് SPക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ നെടുമ്പാശ്ശേരി അത്താണി മുതൽ മാഞ്ഞായി പാലം വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവർക്കായി നിരീക്ഷണത്തിലായിരുന്നു. അത്താണിയിൽ വെച്ച് പിടികൊടുക്കാതെ പോന്ന കാറിനെ മാഞ്ഞാലിയിൽ പാലത്തിന് സമീപത്ത് നിന്നിരുന്ന പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. എറണാകുളം എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ്, ഇൻസ്പെക്ടർ പ്രമോദ്, പ്രിവെന്റീവ് ഓഫീസർ ജനീഷ്, മറ്റുദ്യോഗസ്ഥരായ ഗ്രേസ്, അരുൺകുമാർ, മഹേഷ്, ശ്രീകുമാർ, രഞ്ജിത് ആർ നായർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, പറവൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിൽ ബേക്കറി ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ചന്തപ്പുറയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വിംബിസ് ബേക്കറിയിലെ സപ്ലയർ എടമുട്ടം സ്വദേശി കാക്കപ്പറമ്പിൽ 36 വയസ്സുള്ള സുജേഷിനെയാണ് ആക്രമിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം.
ബേക്കറിയിലെത്തിയ രണ്ട് യുവാക്കൾ സുജേഷിനെ വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് സാരമായി പരിക്കേറ്റ സുജേഷിനെ എയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അഡ്വക്കേറ്റ് വിആർ സുനിൽകുമാർ എംഎൽഎയുടെ മികവ് 2024 വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണം ജൂൺ 30 നടക്കുമെന്ന് സംഘാടക സമിതി പ്രതിനിധികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+, A1 എന്നിവ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ മികച്ച പശ്ചാത്തല സംഗീത പുരസ്കാരം നേടിയ അനിൽ മാള എന്നിവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കൃഷിവകുപ്പ് മന്ത്രി പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. എംഎൽഎ വിആർ സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, KV വസന്തകുമാർ, KK സുരേഷ് എന്നിവർ പങ്കെടുത്തു. മാളയിൽ വാഹനാപകടം. ടോറസ് ലോറി നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മാള ടൗണിൽ മുസ്ലിം പള്ളിക്ക് മുന്നിൽ റോഡിലാണ് അപകടം നടന്നത്. വളവുള്ള റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ മുൻഭാഗത്ത് ടോറസ് ലോറി വളയ്ക്കുന്നതിനിടെ പിൻഭാഗം ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയവരെ രക്ഷിച്ചു. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനക്കക്കടവ് നിന്ന് മത്സ്യബന്ധനത്തിന് പോയതിനെ തുടർന്ന് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ റോയൽ എന്ന വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ വടക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ചാവക്കാട് തിരുവത്തറ സ്വദേശി അലി അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളവും 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷിച്ചത്. AISF നിറവ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം അതിരപ്പള്ളി വെറ്റിലപ്പാറ GHSS സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൾ അധ്യക്ഷത വഹിച്ചു. അഖിലേഷ് പ്രസാദ് പറേരി, ബിനോയ് ഷബീർ, അർജുൻ, മുരളീധരൻ, PV വിവേക്, CPI അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി സന്തോഷ് എന്നിവർ സംസാരിച്ചു. മിഥുൻ, അരവിന്ദ്, TV വിപിൻ, അനന്തകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസിൽ നിന്നും വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഓൺലൈൻ സ്ഥാപനങ്ങൾ ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ എബി ജോർജിന് അസോസിയേഷൻ നിവേദനം നൽകി. പ്രസിഡന്റ് റെജീന ഉദയകുമാർ, ശശിലാൽ കുട്ടൻ, ജോൺ അലക്സ്, KS മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ചികിത്സാ സഹായധന വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയുടെ ചികിത്സാ സഹായധന വിതരണം നിയോജകമണ്ഡലം ചെയർമാൻ KI നജാഹും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഞ്ജിമോനും ചേർന്ന് നിർവഹിച്ചു. PK സത്യശീലൻ, അജിത് കുമാർ, PM മൊയ്തീൻ, MS സാജു, VG രാജീവൻ, PR ബാബു, CC അനിത, സിനി സെൽവരാജ്, വിനോദ് കക്കറ എന്നിവർ സംസാരിച്ചു. CPI വെള്ളാംഗ്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന അപ്പാടൻ കുമാറിന്റെ ചരമദിനം വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ആചരിച്ചു. വിവിധ ചടങ്ങുകളിൽ CPI ലോക്കൽ സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ KN ബാബു, ആലീസ് തോമസ്, സുജന ബാബു, KP ബിനോയ്, നിഷ ഷാജി, AR രാഘവൻ, ഇസ്മായൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ വായന മാസാചരണം ആഘോഷിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CR ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ സയ്യിദ് PMS തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ശ്രീജ നടുവം മുഖ്യാതിഥിയായിരുന്നു. അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ, സ്കൂൾ സെക്രട്ടറി MS ഷാജി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TA അനിത, അധ്യാപിക നസ്രിൻ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ചേലക്കര വള്ളത്തോട് നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നി വലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം വന്നടിഞ്ഞ് വലകൾ കീറി ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോയി. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.